സ്റ്റുഡൻസ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എൻജിനീയറിംഗ് എന്ന പാഠഭാഗത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിൽട്രേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ ഒരു വളരെ ഇംപ്യൂറായിട്ടുള്ള, അതായത് അശുദ്ധമായ ഒരു വെള്ളത്തെ വളരെ ശുദ്ധമായ വെള്ളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫിൽട്രേഷനിലൂടെ സംഭവിക്കുന്നത്. അപ്പം ഒരു പൊലൂട്ടറായിട്ടുള്ള വെള്ളത്തിൽ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാവും, പാത്തജൻ ബാക്ടീരിയകൾ ഉണ്ടാവും, മറ്റ് പൊലൂട്ടൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. നമുക്കറിയാം ഫിസിക്കലും ബാക്ടീരിയോളജിക്കലും കെമിക്കൽ പൊലൂട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ വെള്ളത്തെ നല്ല ശുദ്ധമായ വെള്ളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫിൽട്രേഷനിൽ നടക്കുന്നത്. അപ്പം ഫിൽട്രേഷൻ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. സ്ലോ സാൻഡ് ഫിൽട്ടർ വഴി നമുക്ക് ഫിൽട്രേഷൻ നടത്താം, റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ വഴിയും നടത്താം. അതിൽ സ്ലോ സാൻഡ് ഫിൽട്ടറിൽ നടക്കുന്ന ഫിൽട്രേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് സ്ലോ സാൻഡ് ഫിൽട്ടർ. അപ്പം ഇതിൽ ഒരു വാട്ടർ ടൈറ്റ് ടാങ്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ 2.5 മുതൽ 3.5 മീറ്ററാണ് അതിൻ്റെ ആഴം വരുന്നത്. നോക്കൂ, ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, അപ്പം ഈ ഒരു ടാങ്കിൻ്റെ മൊത്തം ആഴമാണ് 2.5 മുതൽ 3.5 മീറ്റർ വരെ ഇതിന് ആഴം ഉണ്ടായിരിക്കും ഈ ഒരു വാട്ടർ ടൈറ്റ് ടാങ്കിന്. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് എന്തുണ്ട്, സാൻഡിൻ്റെ ഒരു ബെഡുണ്ട്. അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1 മുതൽ 1.5 മീറ്റർ വരെയാണ് അതിൻ്റെ ഡെപ്ത്. ഇത് ഈ സാൻഡ് ബെഡ് നിൽക്കുന്നത് ഗ്രാവലിൻ്റെ കുറേ കഷ്ണങ്ങളുണ്ട്. അതായത് ഗ്രാവൽ എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ കുറേ കഷ്ണങ്ങൾ, വലിയ വലിയ കല്ലിൻ്റെ കുറേ കഷ്ണങ്ങൾ. അത് 0.3 മീറ്റർ മുതൽ 0.75 മീറ്റർ തിക്നെസ്സിലാണ് അത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിലേക്ക് തിരിച്ചു വരാം. നോക്കൂ, ഈ ഒരു ഫിഗർ നല്ലോണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുകളിൽ എന്തുണ്ട്, ഫൈൻ സാൻഡ് ഉണ്ട്. ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കനം കുറഞ്ഞ സാൻഡ്. പിന്നെ കോൾ സാൻഡ്, അതിനേക്കാളും കുറച്ചുകൂടെ വലിയ സാൻഡാണ് കോൾ സാൻഡ്. ഈ രണ്ട് സാൻഡും നിൽക്കുന്നത് ഒരു ഗ്രേവലിൻ്റെ മുകളിലാണ്, പെബിൾസ്, കല്ലുകൾ, വലിയ വലിയ കല്ല് കഷ്ണങ്ങൾ. ഓക്കെ, അപ്പം ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് ഈ ഒരു വാട്ടർ ടൈറ്റ് ടാങ്കിൽ ഉള്ളത്. അപ്പം പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഒരു പൈപ്പ് സിസ്റ്റം ഉണ്ട്, അണ്ടർഗ്രൗണ്ട് പൈപ്പ് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത് ഗ്രാവിറ്റി വഴിയാണ്. മാത്രമല്ല ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ 100 മുതൽ 200 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവറാണ്. ഇതിൻ്റെ എഫിഷ്യൻസി, വളരെ എഫിഷ്യൻസി കൂടുതലാണ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിനേക്കാളും. സ്ലോ സാൻഡ് ഫിൽറ്ററിന് വളരെ എഫിഷ്യൻസി കൂടുതലാണ്, 98 മുതൽ 99% വരെ എഫിഷ്യൻസി കൂടുതലാണ്. ഇനിയിപ്പം 50, ഇപ്പോൾ ഒരു ചില വെള്ളത്തിന് ടർബിഡിറ്റി കൂടുതലായിരിക്കും. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറേ ഡസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാറില്ലേ, ഇങ്ങനെ പൊടിപടലങ്ങൾ. അപ്പോൾ അതാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടർബിഡിറ്റി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിൽട്രേഷൻ വഴി ഫിൽട്രേഷൻ നടത്താൻ പറ്റില്ല. ഏകദേശം 50 parts per million, ഈ പാർട്സ് പെർ മില്യൺ അതിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ കളറ് അതേപോലെ ടർബിഡിറ്റിയാണ് പാർട്സ് പെർ മില്യൺ എന്ന യൂണിറ്റിൽ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നല്ലോണം നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ആദ്യത്തേത് എൻക്ലോഷർ ടാങ്ക് ഉണ്ടായിരിക്കും, ഫിൽട്ടർ മീഡിയ, ബേസ് മെറ്റീരിയൽ, അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെൻറ്റ്, അതർ അപ്പർട്ടനസ്. ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു സ്ലോ സാൻഡ് ഫിൽട്ടർ ഉണ്ടാവുന്നത്. അതിൽ എൻക്ലോഷർ ടാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ടാങ്കാണ് എൻക്ലോഷർ ടാങ്ക്. ഇത് സാധാരണ നമ്മൾ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് മേസനറി കൊണ്ടോ, മേസനറി യൂണിറ്റ് കൊണ്ടോ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ കോൺക്രീറ്റ് കൊണ്ടും ഇതുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറും അതേപോലെ തന്നെ ഈ ടാങ്കിൻ്റെ സൈഡും വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ബെഡിൻ്റെ സ്ലോപ്പ് 1:200 മുതൽ 1:100 ആണ്, ടുവേർഡ്സ് ദ മെയിൻ ഡ്രെയിൻ. മെയിൻ ഡ്രെയിനുമായിട്ട് ഇതുണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ 1:200 മുതൽ 1:100 ആണ്. ഇതിൻ്റെ ഡെപ്ത് 2.5 മുതൽ 3.5 മീറ്റർ വരെയാണ്.
സർഫസ് ഏരിയ 100 മുതൽ 2000 മീറ്റർ സ്ക്വയർ വരെയാണ്. അതിൽ കൂടുതലോ ആവാം. എൻക്ലോഷർ ടാങ്ക് ഏതാണ്? ഈ മൊത്തം ടാങ്കാണ് കേട്ടോ എൻക്ലോഷർ ടാങ്ക്. ഈ ഒരു മൊത്തം ടാങ്കാണ് ഇതാ, ഈ ഇതിൻ്റെ ഇടയിലുള്ള ഈ ടാങ്ക്. ഞാനൊന്നുകൂടെ കാണിക്കാം. ഈ ഒരു ടാങ്ക്, ഓക്കെ, ഈ ടാങ്കിൻ്റെ ഡെപ്ത് തന്നിട്ടുണ്ട് 2.5 മീറ്റർ മുതൽ 3.5 മീറ്റർ. കണ്ടോ ഇത്രയും ഭാഗം, 2.5 മീറ്റർ മുതൽ 3.5 മീറ്റർ വരെയാണ്. മാത്രമല്ല എന്തുണ്ട്, ഇതിൻ്റെ അടിഭാഗത്ത് ഒരു സ്ലോപ്പ്, ബെഡിന് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, ഇതാ ഈ ഒരു ഭാഗത്ത് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ മെയിൻ ഡ്രെയിനുമായിട്ട് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പം എൻക്ലോഷർ ടാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞത് ആലോചിച്ച് വെക്കാം. അതെന്താണ്, ഒരു ചതുരാകൃതിയിലുള്ള ഒരു ടാങ്കാണ്. അതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ വെള്ളം കടക്കാത്ത മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്ലോപ്പ്, അടിഭാഗത്തെ സ്ലോപ്പ് 1 in 200 മുതൽ 1 in 100 ആയിരിക്കും. അതിൻ്റെ ഡെപ്ത് 2.5 മുതൽ 3.5 മീറ്റർ വരെ ആയിരിക്കും. ഏരിയ എത്രയോ ആയിരിക്കും. ഇനി ഫിൽട്ടർ മീഡിയ. ഫിൽട്ടർ മീഡിയ സാൻഡാണ്, ഫൈൻ സാൻഡും കോഴ് സാൻഡിനെയും മൊത്തമായിട്ടാണ് ഫിൽട്ടർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ ഇത് ഗ്രാവലിൻ്റെ മുകളിലാണ് ഈ ഒരു ഫിൽട്ടർ മീഡിയ നിൽക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ സാൻഡിൻ്റെ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് 0.25 മുതൽ 0.35 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ യൂണിഫോമിറ്റി കോയിഫിഷ്യൻറ്റ് 2 മുതൽ 3 വരെയാണ്. ഓക്കെ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് 150 മില്ലിലിറ്റർ ലെയർ, 150 മില്ലിമീറ്റർ ഡെപ്തിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫൈൻ സാൻഡിൻ്റെ ഒരു ലെയറോടെ ഉണ്ടായിരിക്കും. ഫൈൻ സാൻഡ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, സാൻഡിൻ്റെ ഫൈനസ് കൂടുന്തോറും അത് പ്യൂരിഫൈ ചെയ്യുന്ന വെള്ളത്തിൻ്റെ പ്യൂരിറ്റി ഗുണം കൂടുന്നതാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിൽട്ടർ മീഡിയ എന്ന് പറയുന്നത്? നമുക്ക് ഫിൽട്ടർ മീഡിയയിൽ 2 ഭാഗങ്ങളാണല്ലേ. ഓ, ഞാൻ ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ 2 ഭാഗങ്ങളെ കമ്പൈൻ ചെയ്തിട്ട് കോൾ സാൻഡും ഫൈൻ സാൻഡിനും മൊത്തമായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിൽട്ടർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോയിൻറ്റും ആലോചിക്കാം, ഫൈൻ സാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്യൂരിറ്റി കൂടും. ഇനി ബേസ് മെറ്റീരിയലാണ്. ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗ്രേവലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗ്രേവലിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഫിൽട്ടർ മീഡിയ അല്ലേ, ഫൈൻ സാൻഡും കോഴ്സ് സാൻഡും ഇരിക്കുന്നത് ഗ്രേവലിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് 0.3 മുതൽ 0.75 മീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സാധാരണ 25 മുതൽ 50 മില്ലിമീറ്റർ സൈസുള്ള ബ്രോക്കൺ, അതായത് പൊട്ടിയ സ്റ്റോണുകളാണ് നമ്മൾ ബേസ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഈ മുകളിലുള്ള സാൻഡ് ബെൻഡിനെ താങ്ങി നിർത്തുക എന്നതാണ് ഈ ഒരു ബേസ് മെറ്റീരിയലിൻ്റെ ഒരു ഫങ്ഷൻ. ഓക്കെ, അപ്പം ടോപ്പ് മോസ്റ്റ് ലെയറിൽ 150 മില്ലിമീറ്റർ തിക്നെസ്സിലാണെന്ന് പറഞ്ഞു. അവിടെ 3 mm മുതൽ 6 mm വരെ ആയിരിക്കും അതിൻ്റെ സൈസ്. ഇനിയിപ്പം ഇൻ്റർമീഡിയറ്റ് ലെയറാണെങ്കിൽ 150 മില്ലിമീറ്റർ തിക്നെസ് വരുമ്പം അവിടെ ഉപയോഗിക്കുന്ന ഗ്രേവലിൻ്റെ തിക്നെസ് 6 മുതൽ 20 mm വരെയാണ്. ഓക്കെ, അതിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് ലെയർ 150 mm തിക്നെസ്സിൽ 20 മുതൽ 40 mm സൈസിലും കൊടുക്കാറുണ്ട്. ഇനി ബോട്ടം മോസ്റ്റ് ലെയറിൻ്റെ തിക്നെസ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാ ഇതാണ് ഗ്രേവൽ അല്ലേ. അത് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പുകളില്ലേ, അതാണ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കോൺക്രീറ്റ് ഫ്ലോറിൻ്റെ മുകളിലാണ് ഈ ഒരു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഡ്രെയിൻസ് ഉണ്ട്. ഈ ലാറ്ററൽ ഡ്രെയിൻസ് ഒരു ഓപ്പൺ ജോയിൻ്റ് പൈപ്പാണെന്ന് പറയാം. ഈ ഒരു ലാറ്ററൽ ഡ്രെയിൻസ് എന്താണ്? ഒരു ഓപ്പൺ ജോയിൻ്റ് പൈപ്പ് അല്ലെങ്കിൽ ഒരു പോറസ് പൈപ്പാണെന്ന് പറയാം. അതിന് ഓരോ പൈപ്പുകളും തമ്മിലുള്ള അകലം 2 മീറ്ററാണ്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ നോക്കൂ. ഈ പൈപ്പുകൾ, ഇതിൻ്റെ പ്ലാനാണിത്. ഈ പൈപ്പുകൾ തമ്മിലുള്ള അകലം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഈ പൈപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ ജോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് അറേഞ്ച്മെൻറ്റ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മൾ ഈ ചേമ്പറിലേക്ക് വെള്ളം കടന്നു വരുന്ന ഭാഗമാണ് ഇൻലെറ്റ്.
അത് പ്യൂരിഫൈ ചെയ്ത് പോകുന്ന ഭാഗമാണ്, ടാങ്കിലേക്ക് പോകുന്ന ഭാഗമാണ് ഔട്ട്ലെറ്റ് പൈപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻലെറ്റ് പൈപ്പിലൂടെ ഇൻലെറ്റ് ചാമ്പറിലേക്ക് വെള്ളം വരും. അതെന്ത് ചെയ്യും? അത് ഇതാണ് മെയിൻ ഡ്രെയിൻ കേട്ടോ. മെയിൻ ഡ്രെയിനിലൂടെ ലാറ്ററൽ ഡ്രെയിനിലേക്ക് പോകും. ഇവിടെ ഇടയിലൊക്കെ എന്തുണ്ട്? സാൻഡ് ഉണ്ട്. അപ്പോൾ സാൻഡിലൊക്കെ ഗ്രേവലിനിടയിലൂടെ പോകുമ്പോൾ അത് പ്യൂരിഫൈ ചെയ്യും, എന്നിട്ട് ഔട്ട്ലെറ്റ് ചാമ്പറിലൂടെ അത് പുറത്തോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതർ അപ്പർട്ടനസ് ആണ്, അതായത് ഈ ഒരു ഫിൽട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ പുറമേയുള്ള ഭാഗ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്നാമത് എക്സാമ്പിളാണ് വെർട്ടിക്കൽ എയർ പൈപ്പ്. ഒരു വെർട്ടിക്കൽ എയർ പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു അപ്പർട്ടനസ് ആണ്. ഓക്കെ, അതായത് ഈ ഫിൽട്രേഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഉണ്ട്, ഒരു മീറ്റർ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ അറിയാൻ വേണ്ടിയിട്ടാണത്. പിന്നെ അതേപോലെ തന്നെ ഗേജ് ഉപയോഗിക്കാറുണ്ട്, ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഹെഡ് എത്ര ഹെഡ് ഉണ്ട് അതറിയാൻ വേണ്ടിയിട്ട് ഒരു ഗേജും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഈ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യും? ആദ്യം ഇൻലെറ്റ് ചാമ്പറിലേക്ക് കടക്കും. ഓക്കെ, എന്നിട്ട് ഇൻലെറ്റ് ചാമ്പറിലേക്ക് കടന്നിട്ട് ഇതെന്ത് ചെയ്യും? നമ്മൾ ഓരോ സാൻഡിലൂടെയും അത് കടന്നു പോകും. അത് പെർക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയാറുള്ളത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ലാറ്ററൽസ് കളക്ട് ചെയ്യും, എന്നിട്ട് മെയിൻ ഡ്രെയിനിലേക്ക് ഇതിനെ കടത്തി വിടും. ഓക്കെ, നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഫിഗർ നോക്കൂ, ഇതാണ് ഇൻലെറ്റ് പൈപ്പ്. ഈ ഒരു ഇൻലെറ്റ് പൈപ്പിൽ ഇവിടെ ഇൻലെറ്റ് ചാമ്പറിലേക്ക് ഈ ചീത്തയായിട്ടുള്ള വെള്ളം എത്തും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ചീത്തയായിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും? നമ്മൾ ഇതിലൂടെ കണ്ടത്തി മുകളിലൂടെ ഒരു സ്പേസ് ഉണ്ടോ, ഇതിലൂടെ ഇതിലൂടേക്ക് വരും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫൈൻ സാൻഡിലൂടെ കടന്നു വരും. പിന്നെ അതെന്ത് ചെയ്യും? കോഴ്സ് സാൻഡിലൂടെ കടക്കും. പിന്നെ ഗ്രേവലിലൂടെ കടക്കും. എന്നിട്ട് ഈ ലാറ്ററൽ പൈപ്പിലൂടെ ഓരോന്നായിട്ട് ഈ ലാറ്ററൽ പൈപ്പിലൂടെ കടന്നിട്ട് ഇതെന്ത് ചെയ്യും? ഔട്ട്ലെറ്റ് ചാമ്പറിലേക്ക് എത്തും. ഔട്ട്ലെറ്റ് ചാമ്പറിൽ നിന്ന് പുറത്തോട്ട് പോകും. അപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? ഈ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം ഫിൽട്രേഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് ഇൻലെറ്റ് ചാമ്പറിലേക്ക് വരുന്നത്. സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇത്രയാണ് കേട്ടോ, 100 മുതൽ 200 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൽ ക്ലീനിങ് ഉണ്ട്, ഒരു ക്ലീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഫിൽട്ടർ യൂണിറ്റ് ക്ലീൻ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പം ഓക്കെ, ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഫിൽട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോസ് ഓഫ് ഹെഡ് അതിൻ്റെ പെർമിസിബിൾ, അതിനനുവദിച്ചിരിക്കുന്ന ലിമിറ്റിൽ എത്തുമ്പം ആ വർക്കിംഗ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും അല്ലേ. അപ്പോൾ അതായത് ആവശ്യത്തിലുള്ള വെള്ളം ഹെഡ് ലഭിക്കാതിരുന്നാൽ, നിങ്ങളറിയാം, നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചു, അതിൻ്റെ അടിയിലൊരു ദോരണ്ട്. ഓക്കെ, അപ്പം കുറേ കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് പോവും അല്ലേ. ഒരുവിധം ഈ ബക്കറ്റിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം സ്പീഡിൽ ഒഴുകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിന്നെ വെള്ളം താഴും തോറും അടിഭാഗത്ത് എത്തും തോറും ആ നിരക്ക് കുറയുന്ന കണ്ടോ. പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് വെള്ളം ഒഴുകൂല. അതേ സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പ്രോപ്പറായിട്ട് വെള്ളം മുകളിൽ ഹെഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ വർക്കിംഗ് നടക്കൂല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു 20 മുതൽ 30 മില്ലിമീറ്റർ സാൻഡ് എന്ത് ചെയ്യും? ഈ ഫിൽട്ടർ ബെഡിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, അപ്പം എന്ന് മാത്രമല്ല, എന്നിട്ട് അതിന് ടോപ്പ് സർഫസ് എന്ത് ചെയ്യും? റഫാക്കി മാറ്റും. പിന്നെ അത് ക്ലീൻ ചെയ്യും. ഈ പ്യുവർ വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫിൽട്ടർ യൂണിറ്റിനെ ക്ലീൻ ചെയ്യും. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ക്ലീൻ ആയിട്ടുള്ള സാൻഡ് ഈ ഒരു യൂണിറ്റിലേക്ക് നിറയ്ക്കും. സാധാരണ ഈ ഇൻ്റർവെൽ ടൈം ആലോചിക്കുക, 1 to 3 മന്ത് ആണ് ഇതിൻ്റെ ക്ലീനിങ് ചെയ്യേണ്ട ടൈം. ഓരോ 3 മാസം കൂടുമ്പോൾ ഒക്കെ നമ്മൾ ക്ലീനിങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ആലോചിച്ച് വയ്ക്കേണ്ട പോയിൻ്റ് എന്താണ്? ആദ്യം നമ്മൾ എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഒരു വർക്കിംഗ് ഫിൽട്രേഷൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവുന്നത്? ആവശ്യത്തിനനുസരിച്ചുള്ള ഹെഡ് ലഭിക്കാതിരിക്കുമ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? മുകളിലുള്ള സാൻഡിനെ സ്ക്രാപ്പ് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്തിട്ട് നല്ല പ്യുവർ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിൽട്ടർ യൂണിറ്റിനെ ക്ലീൻ ആക്കും. എന്നിട്ട് ആവശ്യത്തിലുള്ള പ്യുവർ സാൻഡുകൾ നിറയ്ക്കും.
എന്നിട്ടാണ് നമ്മൾ പിന്നെയും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. 1 to 3 മന്താണ് ഇതിൻ്റെ ക്ലീനിങ് പീരീഡ്. ഇത്രയും ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ സ്ലവ്സ് ആൻഡ് ഫിൽറ്റർ കഴിഞ്ഞു. ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.